വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ സൂപ്പർ ടേസ്റ്റിലുള്ള ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ലഡുവൊക്കെ റെഡിയാക്കി എടുക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്കായിട്ട് നമ്മൾ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടലമാവിൽ ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ബേക്കിംഗ് സോഡ, നമ്മുടെ ബൂന്തിയൊക്കെ നന്നായിട്ട് ഒന്ന് കുമ്പളകൾ പോലെ പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ബേക്കറിയിലെ ടേസ്റ്റൊക്കെ കിട്ടാൻ 1 നുള്ള് ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി കളറിനായിട്ട് നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ മാവ് റെഡിയാക്കുന്ന പോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് ഒരു അപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയിട്ട് 10 മിനിറ്റോളം ഇതൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൂന്തി റെഡിയാക്കുന്നതിന് മുന്നായിട്ട് എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ 1 നുള്ളെടുത്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വന്നാലാണ് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അറിയണത്. അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് മാവ് കോരി ഒഴിച്ചതിന് ശേഷം ആ സ്പൂണ് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അപ്പോഴാണ് ബൂന്തിയൊക്കെ കറക്റ്റായിട്ട് വേറിട്ട് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇനി മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ അതൊന്ന് ഇളക്കിയിടാനൊന്നും പോകണ്ട. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് 10-20 സെക്കൻഡ്സ് എല്ലാം ഒന്ന് വെയിറ്റ് ചെയ്ത് എല്ലാ കുമ്പളകളും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ടാൽ മതിയാവും. നമ്മൾ ആദ്യം തന്നെ ഇത് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ ആ ബൂന്തി ഒന്നും ഇങ്ങനെ കുമ്പളകളായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ മുത്തുമണികൾ പോലെ നല്ല ഇതായി നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിടാം. ഇനി ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾക്ക് ഒരു ഇതുപോലുള്ളൊരു ഹോളുള്ള പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്കോ ഒക്കെ ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാം. ഇനി മാവ് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂന്തിയൊക്കെ ഒന്ന് നീളത്തിലായി പോകും. അതുപോലെ തന്നെ മാവിനെ കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ബൂന്തിയൊക്കെ ഒന്ന് പരന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. അതിനുശേഷം വേണമെങ്കിൽ വെള്ളം ചേർക്കോ അല്ലെങ്കിൽ വേണമെങ്കിൽ മാവ് ചേർത്തോ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി ബൂന്തിയെല്ലാം നന്നായിട്ട് ഇതുപോലെ കുമ്പളകളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബൂന്തിയിൽ നിന്ന് ഇതിൻ്റെ 1/2 പോർഷൻ എടുത്ത് മിക്സറിൽ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പ് റെഡിയാക്കി എടുക്കാൻ തന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുപോലെ നമ്മളെല്ലാം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം ബൂന്തി നമ്മൾ പൊടിച്ചതും ബാക്കിയുള്ള പൊടിക്കാത്ത ബൂന്തിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ലഡു തന്നെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഷുഗറൊക്കെ നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഷുഗർ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് പതിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 നൂൽപ്പരുവൊന്നും നോക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ബൂന്തി ചേർത്ത് കൊടുത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ബൂന്തി ആ ഒരു ഷുഗർ പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആ ബൂന്തിയും ആ പഞ്ചസാരപ്പാനിയൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ബൂന്തി നന്നായിട്ട് ആ പാനി അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് നോക്കാം. അപ്പോൾ ചൂടാറിക്കഴിയുമ്പോഴേക്കും ഈ നന്നായിട്ട് പാനിയൊക്കെ അബ്സോർബ് ചെയ്ത് ബൂന്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ചൂടിന് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതാണ്.
ആണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടക്കാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം വേണം ലഡുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ലഡു പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് ആദ്യം തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ കറുത്ത മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തതാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ലഡു റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഈ ഒരു സമയത്ത് ഇതുപോലെ ലഡുവിനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്നട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൽക്കണ്ടമൊക്കെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ കറുത്ത മുന്തിരി നെയ്യിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഡുവൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ലഡു റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ലഡു ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നൊന്നും ആരും പറയേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks for watching.